हेलो फ्रेंड्स, वेलकम बैक टू इफ्कारी मीडिया। अब हम को वीडियो लेके आड़ का പഠിച്ചു കണ്ടിട്ട് കാലത്ത് ഒരു ഗുണമില്ല, നിങ്ങളൊന്നും പഠിച്ചാ മതി, എത്രത്തോളം പഠിച്ചു ഒരു വരെ കുടുംബത്ത് വെറുതെ ഇരിക്കാം। ഒന്നും പഠിക്കാത്ത പിള്ളേരാണ് വെച്ചടി വെച്ചടി കേട്ടത് പോലെ, നിങ്ങളൊന്നും ശ്രദ്ധിക്കാം। നിങ്ങളെ വക്കത്ത് അങ്ങനത്തെ പിള്ളേരുണ്ടെന്ന് നിങ്ങളൊന്നും ശ്രദ്ധിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കാം। നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി ഇടാം, നിങ്ങൾ കുടുംബത്ത് തിരികല്ലേ വെറുതെ, അല്ലെ ചിലപ്പോ। ഈ അമ്മ ഇത് എന്താണ് വന്നിരുന്നോണ്ട് പറയുന്നത്? ഇന്നത്തെ കാലത്ത് പഠിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല, പഠിക്കാത്തവർക്കൊക്കെ വെച്ചടി വച്ചടി കയറ്റമാണ്, പഠിപ്പ് കൊണ്ട് കാര്യമില്ല, ഇതൊക്കെ എന്താണ്? വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്ന് നമ്മളെ പഠിപ്പിച്ചു തന്ന അധ്യാപകരും മുതിർന്നവരും ഒക്കെ അപ്പോൾ വിഡ്ഢികളാണോ? ഈ അമ്മയുടെ കാര്യത്തിൽ ഇതൊരു പക്ഷേ ശരിയായിരിക്കാം, പക്ഷെ എല്ലാവരും അങ്ങനെയാണോ? വിദ്യ എന്നതുകൊണ്ട് ഈ അമ്മ എന്താണ് ഉദ്ദേശിക്കുന്നത്? മില്യൻസ് ഓഫ് സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും ഉള്ള ഒരു ചാനലിൽ ഇരുന്നുകൊണ്ടാണ് ഈ അമ്മ ഇങ്ങനെ പറയുന്നത്? ഇത് എത്രമാത്രം ടോക്സിക് ആയുള്ള ഒരു കാര്യമാണ്! അതുപോലെ എത്ര കുട്ടികളെ ഇപ്പോൾ തന്നെ അത് ഇൻഫ്ലുവൻസർ ബാഡ് ഇൻഫ്ലുവൻസർ ആയിട്ടുണ്ടാവും, ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് ഈ അമ്മ മനസ്സിലാക്കുന്നുണ്ടോ? ഇവരുടെ ചാനൽ കാണാൻ ഒരുപാട് പേരുണ്ടെന്നും ഇവരെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്നും അവർ കാണട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണോ ഇത്തരം തെറ്റായ ഒരു മെസ്സേജ് ഈ അമ്മ കൺവേ ചെയ്തിരിക്കുന്നത്? പട്ടിണി കിടന്നും എൻ്റെ മക്കളെ ഞാൻ പഠിപ്പിക്കും എന്ന് പറയുന്ന മാതാപിതാക്കളുള്ള നാടാണിത്. അതുപോലെ പഠിക്കുന്നതിന് വേണ്ടി രാവും പകലും അധ്വാനിക്കുന്ന കുട്ടികളുള്ള നാടാണിത്. അത്തരത്തിലുള്ള ആൾക്കാരുടെ ഇടയിലേക്കാണോ ഇത്ര തെറ്റായ ഒരു പ്രചരണം? അതും ഒരു അമ്മയിൽ നിന്ന്. ഇതിനെതിരെ പ്രതികരിച്ചേ പറ്റൂ, ഇത്തരം തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ എതിർത്തേ പറ്റൂ. വിദ്യാഭ്യാസത്തിന് വേണ്ടി തെരുവ് വിളക്കുകളുടെ അടിയിൽ പോലും ഇരുന്ന് പഠിച്ച നമ്മുടെ മഹാന്മാർ മണ്ടന്മാരാണോ? അബ്ദുൽ കലാമിനെ പോലെയുള്ള ഒരുപാട് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ എന്താ മണ്ടന്മാരാണോ? നമ്മുടെ അധ്യാപകർ, അതുപോലെ വിദ്യാഭ്യാസവും അറിവുമുള്ള എത്ര എത്ര ആൾക്കാർ, ഇവരെല്ലാം മണ്ടന്മാരാണെന്നാണോ ഈ അമ്മ വിചാരിച്ചിരിക്കുന്നത്? വിദ്യാഭ്യാസം എന്ന് പറയുന്ന ജോലിക്ക് വേണ്ടി മാത്രമല്ല, ഒരു വിദ്യാഭ്യാസം നേടിയ ഒരാൾക്ക് മാത്രമേ സമൂഹത്തിൽ വളരെ നന്നായി പെരുമാറാൻ അറിയുള്ളൂ. അവന്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് വേണ്ടി പോലും അത് ആവശ്യമാണ്. അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസത്തിന് പോകുമ്പോൾ മാത്രമാണ് അവർ ഷെയർ ചെയ്യാൻ പഠിക്കുക, കൂട്ടുകൂടാൻ പഠിക്കുക, മുതിർന്നവരെ ബഹുമാനിക്കാൻ പഠിക്കുക, അവരൊറ്റയ്ക്ക് കാര്യങ്ങൾ തീരുമാനിക്കാൻ പഠിക്കുക. അതുപോലെ തന്നെ അവരുടെ വളർച്ചയ്ക്ക് ഓരോ ഘട്ടത്തിലും അവർക്ക് ആ വിദ്യാഭ്യാസം ആവശ്യമാണ്. വിദ്യാഭ്യാസത്തിന്റെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ ഇവിടെ വന്നിരുന്ന് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. പക്ഷേ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നു കൊണ്ട് ഇത്തരം തെറ്റായ ഒരു പ്രചരണം നടത്തി, അത് കേട്ട് കുറേ ആളുകൾ ഇപ്പോൾ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ടാവാം, മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങൾ എന്തുമാവട്ടെ എന്നായിരിക്കാം. പക്ഷേ ഇവർ ഈ വളർത്തുന്ന ഒരു കൊച്ചു കുഞ്ഞിനെ വെച്ചുകൊണ്ടാണല്ലോ അവരിതൊക്കെ പറയുന്നത്. ആ കുഞ്ഞിനെ സ്കൂളിൽ വിടാതിരിക്കുമോ? ഇവര് പഠിപ്പിക്കാതിരിക്കുമോ? അപ്പൊ അവർക്കൊക്കെ പഠിപ്പിക്കണം, പക്ഷെ ഇത് കാണുന്ന ഇവരുടെ ചാനൽസ് കാണുന്ന കുറേ ആൾക്കാര് ഇതൊക്കെ കേട്ട് മണ്ടന്മാരാവണം അല്ലേ? അന്ന് പഠിക്കുന്ന കാലത്ത് മാതാപിതാക്കളും അധ്യാപകരും പറയുന്നത് കേട്ട് നന്നായി പഠിച്ചിരുന്നെങ്കിൽ എന്ന് പറയുന്ന പലരെയും ഇന്ന് എനിക്കറിയാം. അതുപോലെ ഈ ഇത്തരം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഈ ഇതുപോലെ വിഡ്ഢിത്തരം പറയുന്നവരെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ, അവർക്ക് വിദ്യാഭ്യാസം എപ്പോഴും നൽകുക. അതുപോലെ അത് അവരുടെ വ്യക്തിത്വ വികസനത്തിനും അതുകൂടാതെ പ്രായോഗിക ബുദ്ധി വളരുന്നതിനും ഏറ്റവും ആവശ്യമാണ്. വിദ്യാഭ്യാസം കൊണ്ട് ഗുണമില്ല എന്ന് പ്രചരിപ്പിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അത് കേട്ട് അതിന് പുറകെ പോവുകയോ ചെയ്യാതെ കുഞ്ഞുങ്ങൾ എപ്പോഴും വിദ്യാസമ്പന്നരായിരിക്കാനും അതുപോലെ അവരെ വിദ്യ കൊടുക്കുവാനും നമ്മൾ എപ്പോഴും ശ്രമിക്കുക. അത് നമ്മുടെ മാതാപിതാക്കളായ നമ്മളുടെ കടമയാണത്. എല്ലാ വിഷയങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു പ്രോബ്ലം അല്ല, കാരണം വെച്ചാൽ നമ്മുടെ ചാനല് നമുക്കൊരു വിഷയമല്ല. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ എന്ത് വേണം പറഞ്ഞു ഞങ്ങൾ കേൾക്കും, പക്ഷെ അതുകൊണ്ട് തന്നെ വീട്ടിൽ ഇരിക്കുന്ന അച്ഛനെ അമ്മേനെയും ചേച്ചിനെ ഒന്നും പറയേണ്ട ആവശ്യം ആർക്കില്ല. എന്നാലും ഞങ്ങളിത് പ്രതിനിധി നെഗറ്റീവ് കമന്റ്സ് ഒന്നും ഇടരുത്, നെഗറ്റീവായി പറയരുത് എന്നൊക്കെ ഇവർ പറയുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഇവരൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൊണ്ട് ഇത്തരം വിഡ്ഢിത്തരം വിളമ്പരുത്, ഇത്തരം വീഡിയോസ് ഇടരുത്. അവര് അവരുടെ ബന്ധുക്കൾക്കോ സ്വന്തക്കാർക്കോ വളരെ അടുപ്പമുള്ളവർക്കോ ഇവർക്ക് നല്ലത് മാത്രം പറയുന്നവർക്ക് മാത്രം ഈ വീഡിയോസ് അയച്ചു കൊടുക്കുക. അപ്പൊ അവരെ ഇവരെ സ്തുതി പാടിക്കൊണ്ടിരിക്കും, നെഗറ്റീവായിട്ടൊന്നും പറയില്ല, അതായിരിക്കും ഇവരെ പോലുള്ളവർക്ക് നല്ലത്. സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും ധാരാളമുള്ള ചാനലാണിത്. അതുകൊണ്ട് തന്നെ കുട്ടികളെയും ഒരുപാട് പേരെയും ഇതിപ്പോൾ തന്നെ സ്വാധീനിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഇത്തരം
വിഡ്ഢിത്തരം വിളമ്പുന്നവരെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാതിരിക്കുക, കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകി വളർത്തുക, അതോടൊപ്പം അതിന്റെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞ് ബോധവാന്മാരാക്കുക, മനസ്സിലാക്കുക. ഓക്കെ, എനിവേ താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു.